കേരളിനെതിരായുള്ള വ്യാപകമായ പ്രതിഷേധങ്ങളെ മറികടക്കാനുള്ള പ്രചാരണ പരിപാടികളുടെ ഭാഗമായി LDF April 19 തിരുവനന്തപുരത്ത് ബഹുജന സംഗമം നടത്തും. 10,000 പങ്കെടുപ്പിച്ചായിരിക്കും ബഹുജന സംഗമം. മുഖ്യമന്ത്രിയും പ്രമുഖ ഇടതുമുന്നണി നേതാക്കളും ഈ സംഗമത്തിൽ പങ്കെടുക്കും. ജില്ലാ പ്രാദേശിക തലങ്ങളിലും തുടർന്ന് സമാന പരിപാടികൾ ഒരുക്കും. ഗൃഹസന്ദർശനം വഴിയും ജനങ്ങളെ ബോധവൽക്കരിക്കും. അതേസമയം കേരളയിൽ കല്ലിടിയിലിനെതിരെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങളിൽ നിന്നുയരുന്ന പ്രതിഷേധങ്ങളിൽ ഘടകകക്ഷി നേതാക്കൾ മുന്നണി യോഗത്തിൽ ആശങ്ക അറിയിച്ചു. ആശങ്കകൾ അകറ്റി വേണം പദ്ധതിയെപ്പറ്റി ജനങ്ങളെ ബോധ്യപ്പെടുത്താനെന്ന് അവർ പറഞ്ഞു. ആരും പദ്ധതിയെ എതിർത്തില്ല, എല്ലാവരും ഒറ്റക്കെട്ടായി അനുകൂലിച്ചു. UDFഉം BJPയും ഒരു വിഭാഗം മാധ്യമങ്ങളും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് രാഷ്ട്രീയ സമരം നടത്തുന്നുവെന്നാണ് യോഗത്തിൻ്റെ പൊതുവായ വിലയിരുത്തൽ. വീടുകൾ കയറിയിറങ്ങിയുള്ള വിശദീകരണത്തിൽ ഒരു ചെറിയ വിഭാഗം ആളുകളാണ് പദ്ധതിയെ ചോദ്യം ചെയ്തത്. എന്താണ് വസ്തുതയെന്നും പദ്ധതിയുണ്ട്, സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും വിശദീകരിക്കണം, അവരെ പറഞ്ഞു മനസ്സിലാക്കണം. LDFൻ്റെ എല്ലാ ജില്ലകളിലുമുള്ള വിശദീകരണം സർക്കാർ മുൻകൂട്ടി കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും. ഓരോ ഘട്ടത്തിലും അനുമതി ലഭിച്ചാൽ അതുടൻ നടപ്പാക്കുന്നതിലേക്ക് സർക്കാർ നീങ്ങും. പദ്ധതിക്കായി വിദേശ വായ്പ കൃത്യമായി ചെലവഴിക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജനങ്ങൾക്ക് ആശങ്കയുള്ളതിനാൽ അവരുടെ മുന്നിലേക്ക് പോയി കാര്യങ്ങൾ വിശദീകരിക്കണം എന്നാണ് CPIയുടെ അഭിപ്രായം. UDFഉം BJPയും പറയുന്നതേ ജനം ഇപ്പോൾ കേൾക്കുന്നുള്ളൂ. LDF പ്രകടന പത്രികയിൽ പറഞ്ഞതല്ലാതെ കൂടുതലായി ഒന്നും ജനങ്ങളോട് വിശദീകരിച്ചിട്ടില്ല ഇക്കാര്യത്തെക്കുറിച്ച്. CPI ചൂണ്ടിക്കാട്ടി രാഷ്ട്രീയ പ്രേരിത സമരമാണെന്ന് ബോധ്യപ്പെടുത്തിയാൽ ജനങ്ങളുടെ തെറ്റിദ്ധാരണ മാറുമെന്നും നഷ്ടപരിഹാരം നൽകുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കണമെന്നും LDF തീരുമാനിച്ചു.